Hi friends, assalamu alaikum. Welcome back to my channel. I am here today. Glass നമുക്ക് കട്ട് ചെയ്ത് മേടിക്കാൻ കിട്ടും ഇപ്പോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് പൈസ ചിലവൊന്നുമില്ല ഇതിന് പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരാളും കൂടെ ഹെൽപ്പിന് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതുപോലെ നമുക്ക് എല്ലാ ഗ്ലാസും ഇവിടെ ഒട്ടിച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഇതിൻ്റെ പുറത്തോട്ടിരിക്കുന്ന ടേപ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സിലിക്കോൺ തേച്ച് കൊടുക്കുമ്പോൾ ഒട്ടത്തില്ല ഈ ടേപ്പിൻ്റെ മുകളിലായിരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ ഫസ്റ്റ് സിലിക്കോൺ തേച്ച് കൊടുക്കുന്നത് നമ്മൾ ബോട്ടമായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലാണ് അതിൻ്റെ ആ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ വെളിയിലോട്ടുള്ള ഭാഗത്ത് വേണം നമ്മൾ സിലിക്കോൺ തേച്ച് കൊടുക്കാൻ ഇത് തേച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ സിലിക്കോണ് പെട്ടെന്ന് കട്ട് ആയി പോവും ഗ്ലാസ് ഒട്ടിച്ച് കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് വീഴാനുള്ള സാധ്യതയുണ്ട് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം ലെവൽ ചെയ്തതിന് ശേഷം നമ്മുടെ പുറത്തോട്ടിരിക്കുന്ന പശയൊക്കെ ഒന്ന് കൈയുണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം ശേഷം നമുക്ക് അടുത്ത ഗ്ലാസ്സും ഒട്ടിക്കാവുന്നതാണ് അടുത്ത ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ മുകളിലോട്ടും പശ തേച്ച് കൊടുക്കണം അതിനുശേഷം നമുക്കിതുപോലെ ഇതുപോലെ എല്ലാ ഗ്ലാസ്സുകളും ഒന്ന് ഒട്ടിച്ചെടുക്കാം നമ്മൾ പശ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതൊരു ഭംഗി കാണത്തില്ല കട്ട പിടിച്ചിരിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത ഗ്ലാസ്സും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ മുകൾ സൈഡും പശ തേച്ച് കൊടുക്കണം ശേഷം പെട്ടെന്ന് തന്നെ ഗ്ലാസ് എടുത്ത് ഒട്ടിക്കേണ്ടതാണ് എല്ലാ ഗ്ലാസ് ഒട്ടിക്കുമ്പോഴും ഇതുപോലെ കൈ വെച്ച് ഒന്ന് പശ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം നമുക്ക് ലാസ്റ്റ് ഗ്ലാസും കൂടി ഒട്ടിക്കാം നമ്മുടെ അക്വേറിയം ഏകദേശം റെഡിയായി കൊണ്ടിരിക്കുകയാണ്
നമുക്ക് നല്ലതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം അകത്തൊന്നും കൈകൊണ്ട് പക്ഷെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമുക്ക് അവസാനം അകത്തുനിന്ന് കുറച്ച് പശ കൂടി തേച്ച് കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഗ്ലാസ്സുകൾ തമ്മിൽ നല്ലതുപോലെ ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ചാലും ഇത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ടേപ്പുകളൊക്കെ ഒന്ന് നമുക്ക് ഈ ടേപ്പുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ അക്വാറിയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ അക്വാറിയം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ന്യൂ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.